Welcome to Rose Kitchen Magic. Welcome to Rose Kitchen Magic. We are going to make two things for this evening. What is it? It's a little bit of achar. If you have a little bit of achar, you can put it in the fridge. If you have a little bit of achar, you can put it in the fridge. ഇവിടെ അമ്മ വർഷങ്ങളായി ഇട്ട് വരുന്ന ചെറുനാരങ്ങ അച്ചാറിന്റെ റെസിപ്പിയാണിത് പിന്നെ ഒരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ അച്ചാർ എപ്പോഴും ചില്ലുകുപ്പിയിൽ സൂക്ഷിച്ച് വെക്കുന്നതാണ് നല്ലത് ഇങ്ങനെ ചെയ്താൽ അച്ചാർ ഒന്നര രണ്ട് വർഷമൊക്കെ കേടുവരാതെ ഇരിക്കും പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പോൾ നമുക്ക് ഒട്ടും കേടുവരാത്ത ചെറുനാരങ്ങ അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം ഓക്കേ നമുക്കപ്പോൾ ചെറുനാരങ്ങ അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ട് അര കിലോ ചെറുനാരങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതൊരു 14 ചെറുനാരങ്ങയുണ്ട് ഓക്കേ അച്ചാർ ഇടാൻ തുടങ്ങുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരല്പം വെള്ളം പോലും ആ അച്ചാറിൽ ഉണ്ടാവാൻ പാടില്ല ഇപ്പോൾ ഈ ചെറുനാരങ്ങമലായാലും ശരി കത്തിമലായാലും കട്ടിമ്പോടുമലായാലും ഒട്ടും വെള്ളം പാടില്ല എല്ലാം നന്നായി നല്ല ഉണങ്ങിയ തുണി വെച്ച് തുടച്ചതിന് ശേഷം മാത്രമേ നമുക്ക് കട്ട് ചെയ്യാൻ പാടുള്ളൂ ഞാൻ ഈ ചെറുനാരങ്ങ വെള്ളത്തിലിട്ട് വെച്ചിട്ട് നന്നായി കഴുകിയിട്ട് ഒരു ഉണങ്ങിയ തുണി വെച്ച് നന്നായി തുടച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കത്തിയും നന്നായി തുടച്ചെടുത്തിട്ടുണ്ട് കട്ടിമ്പോടും നന്നായി തുടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചെറുനാരങ്ങ കട്ട് ചെയ്യാം ഒരു ചെറുനാരങ്ങനെ ഒരു 6 പീസായിട്ട് ഞാൻ കട്ട് ചെയ്യുന്നുണ്ട് കണ്ടില്ലേ കണ്ടില്ലേ എല്ലാ ചെറുനാരങ്ങയും നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം ഈ അച്ചാറ് ഒട്ടും കേടുവരാത്ത അച്ചാറാണ് പിന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നനഞ്ഞ സ്പൂൺ കൊണ്ട് ഒരിക്കലും അച്ചാർ എടുക്കാൻ പാടില്ല നമ്മൾ ചോറ് ഉണ്ണാൻ എടുക്കുമ്പോൾ എപ്പോഴും തിരക്കിൽ സ്പൂൺ കഴുകി വേഗം ആ അച്ചാർ കുപ്പിയിൽ സ്പൂൺ ഇട്ട് വേഗം അച്ചാർ എടുക്കും അല്ലെ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അച്ചാർ വേഗം കേടാവും അതുപോലെ തന്നെ നമ്മൾ അച്ചാർ കുപ്പിയിലോട്ട് സ്പൂൺ ഇട്ട് വെക്കാനും പാടില്ല ആവശ്യത്തിന് മാത്രം സ്പൂൺ അതിലോട്ട് ഇടാം അതും കഴുകി തുടച്ചതിന് ശേഷം അച്ചാർ എടുക്കുക ആവശ്യം കഴിഞ്ഞാൽ സ്പൂൺ അതിൽ നിന്ന് എടുത്ത് മാറ്റി വയ്ക്കാം ഇതിപ്പോൾ എൻ്റെ റെസിപ്പി ഒന്നല്ല കേട്ടോ ഇത് ഇവിടെ അമ്മ അച്ചാർ ഇടുന്ന റെസിപ്പിയാണ് അമ്മ പറഞ്ഞതാണ് എനിക്ക് ഇങ്ങനെ ഇടാനായിട്ട് ഇവിടെ ഞാനൊട്ടും അച്ചാർ ഇടാറില്ല അമ്മയാണ് എപ്പോഴും അച്ചാർ ഇടാറ് ഇതാ കണ്ടില്ലേ നമ്മൾ 14 നാരങ്ങയും ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്കിത് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം ഇതാ ഒരു പാത്രം നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ട് അതൊരു ഉണങ്ങിയ തുണി വെച്ച് നന്നായി തുടയ്ക്കാം ഒട്ടും വെള്ളം പാടില്ല അതിൽ ഇനി ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറുനാരങ്ങ ഇട്ട് കൊടുക്കാം നമ്മൾ അരിഞ്ഞു വെച്ച ചെറുനാരങ്ങയൊക്കെ ഇതാ ഈ പാത്രത്തിലോട്ട് ഇട്ട് വെച്ചു ഇനി നമുക്കിതിലോട്ട് ഉപ്പിട്ട് കൊടുക്കണം ഉപ്പിടാനായിട്ട് ഒരു കണക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു ചെറുനാരങ്ങയ്ക്ക് അര ടീസ്പൂൺ എന്ന കണക്കിലാണ് ഉപ്പിട്ട് കൊടുക്കേണ്ടത് അപ്പൊ ഇതിൽ 14 നാരങ്ങ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ 7 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് കണ്ടോ പേടിക്കേണ്ട ഒട്ടും കൂടില്ല അതുപോലെ തന്നെ ഇനി ഇതിലോട്ട് ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതും പേടിക്കണ്ട ഒട്ടും മഞ്ഞൾക്കുത്തൊന്നും ഉണ്ടാവില്ല ഇതായതുകൊണ്ട് അര ടേബിൾ സ്പൂണും ഒരു കാൽ ടീസ്പൂണും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇത് നമ്മളിനി ഇപ്പൊ കയ്യിലൊന്നും തിളക്കില്ല ഇത് ഈ രണ്ട് സൈഡും ഇങ്ങനെ പിടിച്ച് ഇതാ ഇതുപോലെ നന്നായി മിക്സ് ചെയ്യും കണ്ടില്ലേ നന്നായി ആ ഉപ്പും മഞ്ഞളും എല്ലാം ചെറുനാരങ്ങയമലും തട്ടണം കുറച്ചധികം നേരം അങ്ങനെ ചെയ്യാം എങ്കിലും എല്ലാതുമലും നന്നായി ഉപ്പ് പിടിക്കുള്ളൂ
ഇതകണ്ടില്ലേ നമ്മൾ നന്നായി കുടഞ്ഞു വെച്ചിട്ടുണ്ട് ഇതിലത്തെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ എല്ലാ നാരങ്ങയമേലും തട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചു വെക്കാം ഇനി ഇത് ഒരു മൂന്ന് ദിവസം ഇതുപോലെ ഒന്ന് എടുത്ത് കുടയണം എന്ന് വെച്ചാല് ഇപ്പൊ ഇന്നത്തെ കഴിഞ്ഞു ഇനി നാളെ മറ്റന്നാള് അതിന്റെ പിറ്റേ ദിവസം അപ്പൊ നമ്മള് മൂന്ന് ദിവസമായിട്ട് എടുത്തു വെച്ചിരുന്ന ചെറുനാരങ്ങ തുറക്കാൻ പോവാണ് ഇത് കണ്ടില്ലേ ഇത് നന്നായി അവിഞ്ഞിട്ടുണ്ട് ഇതിലിത് ആ വെള്ളമൊക്കെ വന്നിട്ടുണ്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇനി നമുക്ക് ഇതിലൊരു സ്പൂൺ ഇട്ടിട്ട് ഇളക്കാം ഇത്രയും ദിവസം ഞാൻ ഇതില് സ്പൂൺ ഇട്ടിരുന്നില്ല ഞാൻ പറഞ്ഞിരുന്നല്ലോ അല്ലെ ഇതില് സ്പൂൺ ഇടാൻ പാടില്ല എന്ന് കണ്ടില്ലേ വെള്ളമൊക്കെ കണ്ടില്ലേ ഇത് നമ്മുടെ ചെറുനാരങ്ങയും ഉപ്പും കൂടി മിക്സായപ്പോ വന്ന വെള്ളമാണ് കണ്ടോ ഇനി നമുക്ക് ഇതിലോട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാൻ ഇതാ മുളക് പൊടി കളന്ന് വെച്ചിട്ടുണ്ട് ഇതൊരു 5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് മുളക് പൊടിയൊക്കെ എരിവനുസരിച്ച് ഇട്ട് കൊടുക്കാം ഓക്കെ ഇതിലോട്ട് ഇട്ട് കൊടുത്തു ഇനി ഇതിലോട്ട് ഒരു 3/4 ടീസ്പൂൺ ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം ടീസ്പൂണാണ് കേട്ടോ അതുപോലെ തന്നെ 1 ടീസ്പൂൺ കായംപൊടി ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായി മിക്സ് ചെയ്യാം ഞാൻ ഈ പറഞ്ഞതുപോലെ അച്ചാർ ഇടാണെങ്കിൽ ഇത് 1.5 വർഷമൊക്കെ കേടുകൂടാണ്ടിരിക്കാം ഇവിടെ അതുപോലെ ഇരിക്കാറുണ്ട് ഞങ്ങൾ ഫ്രിഡ്ജിലൊന്നും അച്ചാർ വെക്കാറില്ല പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം നനഞ്ഞ സ്പൂണൊന്നും ഇതിലോട്ട് ഇട്ട് കൊടുക്കാൻ പാടില്ല പിന്നെ വെള്ളമയം ഉണ്ടായിട്ട് പിന്നെ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല വെള്ളമയം ഒട്ടും ഉണ്ടാവാൻ പാടില്ല അച്ചാറിൽ ഇതിലേക്കുള്ള ഉപ്പ് നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ആദ്യം ഇട്ട് കൊടുത്തതാണ് ഇനി ഇതിലേക്ക് വേണ്ടത് എണ്ണയും അതുപോലെ തന്നെ വിനാഗിരിയുമാണ് ഇത് നല്ല എള്ളെണ്ണ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങണ നല്ല എള്ളെണ്ണ ഓക്കെ ഈ എണ്ണ നന്നായി തിളപ്പിച്ചിട്ട് ചൂടാറണം ഇത് നന്നായി തിളപ്പിച്ചിട്ട് ചൂടാറിയിട്ടുള്ള എണ്ണയാണ് അതുപോലെ തന്നെ ഈ വിനാഗിരിയും നന്നായി തിളപ്പിക്കണം ഇത് തിളപ്പിക്കുമ്പോൾ ഇതില് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഓക്കെ ഇതിപ്പോ ഞാൻ 1/2 കിലോ ആണ് അച്ചാർ ഇടുന്നത് സാധാരണ ഇവിടെ 1 കിലോ ആണ് വാങ്ങിയിട്ട് അച്ചാർ ഇടാറുള്ളത് പിന്നെ ഇത്രയും നാൾ ഇവിടെ ഇരിക്കുന്നത് എന്താന്ന് വെച്ചാല് ഇവിടെ അമ്മയും ചാട്ടനും മാത്രമേ അച്ചാർ കഴിക്കുള്ളൂ അതുകൊണ്ടാണ് ഇത്രയും നാൾ ഇരിക്കുന്നത് ഇവിടുത്തെ അച്ചാർ ഒട്ടും കേടാവാറില്ല പിന്നെ ഇതിൽ അധികം സാധനങ്ങളൊന്നും നമ്മൾ ചേർക്കണില്ല വെളുത്തുള്ളി അതുപോലെ ഇഞ്ചി ഒന്നും ചേർക്കണില്ല വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ ചേർത്താലും ഒരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല പക്ഷെ ഇതില് അതൊന്നും ചേർക്കണില്ല പിന്നെ വെളുത്തുള്ളി ഇവിടെ അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വെളുത്തുള്ളി അച്ചാറിലൊന്നും വെളുത്തുള്ളി ചേർക്കാറില്ല ഇനി നമുക്ക് ഇതിലോട്ട് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ഇത് ഒരു 7 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ഞാൻ പറഞ്ഞല്ലോ ഇത് തിളപ്പിച്ച് വെച്ചിട്ടുള്ള വിനാഗിരിയാണ് അതിൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഒരു പകുതി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഓക്കെ ഇനി നമുക്കിത് നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം നന്നായി ഇത് ഇളക്കി കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇതൊരു കുഴമ്പ് പരുവായിട്ടുണ്ട് പക്ഷെ അതില് വിനാഗിരി പോരാ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതാ 1 ടേബിൾ സ്പൂണോളം അതില് ബാക്കിയുണ്ട് അത് നമുക്ക് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം ഇതാ ഇതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടാ അപ്പൊ നമ്മൾ ഇതിലോട്ട് മൊത്തം 7 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം ഇതും 7 ടേബിൾ സ്പൂൺ എണ്ണയാണ് നന്നായി തിളപ്പിച്ചിട്ടുള്ള എണ്ണ അതിൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഒരു പകുതി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നന്നായി ഇളക്കി കൊടുക്കാം ഇനി ഇതില് 1 ടേബിൾ സ്പൂൺ എണ്ണ മാത്രം വെച്ചിട്ട് ബാക്കിയുള്ളത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഓക്കെ ഈ 1 ടേബിൾ സ്പൂൺ എണ്ണ അവിടെ ഇരിക്കട്ടെ അതായത് ഇപ്പൊ കാണുമ്പോ ഒരു കറി പോലെ ഇല്ലേ നന്നായി വെള്ളം ഉണ്ട് ഇതില് പക്ഷെ ഇത് കുഴപ്പമില്ല ഇത് ഇരിക്കുമ്പോ ഈ നാരങ്ങയും ഈ വെള്ളമൊക്കെ കൂടി സെറ്റായിട്ട് അടിപൊളി ടേസ്റ്റ് ആവും ഇതാ ഇപ്പൊ നമ്മുടെ അച്ചാറിന്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ഉപ്പൊന്ന് നോക്കാം ഇതാ നമ്മള് ഇതിലെ ഉപ്പ് നോക്കി പക്ഷെ ഉപ്പ് കുറവുണ്ട് ഇതാ 1 ടീസ്പൂണും കൂടി ഉപ്പ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മളിപ്പൊ മൊത്തം ഇട്ട് കൊടുത്തിട്ടുള്ളത് ആദ്യം ഇതിൽ 7 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു വിനാഗിരി തിളപ്പിച്ചപ്പോ 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തു ഇതാ വീണ്ടും 1 ടീസ്പൂണും കൂടി ഇട്ട് കൊടുക്കണം അപ്പൊ മൊത്തം ഇപ്പൊ 9 ടീസ്പൂണായി ഇതിലോട്ട് ഇട്ട് കൊടുക്കണത് ഓക്കെ നന്നായി ഇളക്കി കൊടുക്കാം ഇതാ നമ്മുടെ അച്ചാർ റെഡി ആയി കഴിഞ്ഞു അടിപൊളി ആയിട്ടുണ്ടെന്നാണ് അമ്മ പറഞ്ഞത് എനിക്ക് ഈ അച്ചാറിനോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഉപ്പ് മാത്രമേ നോക്കിയിട്ടുള്ളൂ നമ്മൾ നാളെയാണ് ഈ അച്ചാർ ഈ കുപ്പിയിലോട്ട് ആക്കി വെക്കാം അതെങ്ങനെ ചെയ്യാന്ന് വെച്ചാല് ഈ കുപ്പിയിലോട്ട് അച്ചാർ ഇട്ട് വെച്ചിട്ട് അതിന്റെ മീതെ നമ്മൾ ഈ എടുത്തു വെച്ചിട്ടുള്ള എണ്ണയില് 1 ടേബിൾ സ്പൂൺ എണ്ണ അത് മീതെ ഒഴിച്ചു വെക്കും എന്നിട്ട് നന്നായി ടൈറ്റ് ആയിട്ട് അടച്ചിട്ട് ഇത് എടുത്തു വെക്കും
എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. ഓക്കേ, താങ്ക് യു.